നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഇന്നു മുതൽ കന്യാകുമാരിയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. 11 ജില്ലകളിലൂടെ കേരളത്തിൽ സഞ്ചരിച്ച് അദ്ദേഹം നേരെ ലക്ഷ്യം ഏതാ ഒരു ജില്ല ഒഴിവാക്കുന്നത്? 11 ബാക്കി 3 എണ്ണമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അത് തന്നെ 3 എണ്ണം ഒഴിവാക്കുന്നത് ഈ ഇതായിരിക്കുമല്ലോ നമ്മുടെ പിന്നെ മലപ്പുറം കാണും, പിന്നെ വയനാട്, ഇടുക്കി, അങ്ങനെ ചെന്നെത്താൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ. വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇല്ലയോ? അത് വയനാട് ചിലപ്പോൾ കോഴിക്കോടിൽ ഉണ്ടല്ലോ, മണ്ഡലത്തിൻ്റെ ഭാഗം കോഴിക്കോട് ജില്ലയിൽ. ഓ, മലപ്പുറം ജില്ലയിൽ വരെ ഉണ്ടല്ലോ വയനാട് മണ്ഡലം. അതെ, അങ്ങനെ 11 ജില്ലകളിൽ കൂടെ നടന്നാണ് അദ്ദേഹം പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയതാണല്ലോ കന്യാകുമാരി, പിന്നെ കർണാടക വഴി നേരെ പോവും. അപ്പോൾ അദ്ദേഹം വിപുലമായ ഒരു യാത്രയാണ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ പിന്നെ ബി ജെ പി നടത്തുകയാണ്. പിന്നെ വിലക്കയറ്റം, ന്യൂനപക്ഷങ്ങളുടെ പിന്നെ അവരുടെ ഉള്ള അവഗണന, അങ്ങനെ പലതരത്തിലുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്രയിലൂടെ ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം പണ്ട് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും അതുപോലെ പിന്നെ നമ്മുടെ പട്ടേൽ, അംബേദ്കർ തുടങ്ങിയ ആളുകൾ നൂറ്റാണ്ടുകളായി പോരാടി ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഇന്ത്യയുടെ ഐക്യം അത് വീണ്ടെടുക്കുക. ഇപ്പോൾ ബി ജെ പി തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്, അത് വീണ്ടെടുക്കുക. പിന്നെ ജനങ്ങളുടെ ദുരിതങ്ങൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുക, അതുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക എന്നുള്ള ഒരു ഗാന്ധിയൻ സിദ്ധാന്തമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാരണം പിന്നെ ഗ്രാമങ്ങളെ അറിഞ്ഞാലേ നിങ്ങൾ ഇന്ത്യ അറിയാനൊക്കുള്ളൂ എന്നും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് മാത്രമല്ല, അത് പുറകെ വന്ന ഗാന്ധിജിക്ക് പുറകെ വന്ന നെഹ്റുവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം ഇന്ന് പിന്നെ അദ്ദേഹം രാവിലെ ഇന്ന് ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അസാസിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥലം കണ്ടിട്ട് നേരെ ഉച്ചയ്ക്ക് ഇന്ന് കന്യാകുമാരി ലെറ്റുവാരത്ത് വന്നിട്ട് കന്യാകുമാരിയിലെത്തി അവിടെ നിന്ന് 5 മണിക്ക് അവിടെ നിന്ന് തുടങ്ങുകയാണ് യാത്ര. അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യൂണിറ്റി. എനിക്കൊന്ന് 3 ദിവസം തമിഴ്നാട്ടിലുണ്ട്. അതെ, യാത്ര ചെയ്ത് അങ്ങോട്ട് വരുന്നത്. അതെ, അപ്പം അദ്ദേഹം ഉണ്ട്. അപ്പോൾ അത് അത് കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് അദ്ദേഹം വല്ല ഷുഗറോ പ്രഷറോ വല്ല ഉണ്ടോ ആർക്ക്? രാഹുൽ ഗാന്ധിക്ക് അത് ചിലപ്പം ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ മാക്സിമം നടക്കണമെന്നാണ്. പക്ഷേ വേറെ ആ നടപ്പും ഈ നടപ്പും രണ്ടും രണ്ടാണ് വ്യത്യാസം ഉണ്ടല്ലേ. രാവിലെ എക്സസൈസിൻ്റെ ഭാഗമേ 1.5 മണിക്കൂർ നടക്കുന്നതും പിന്നെ ഈ നടത്തായിട്ടൊരു ഈ 1000 കണക്കിന് കിലോമീറ്റർ നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, എങ്ങനെയാലും നടക്കില്ലേ? ആ നടക്കും. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. നല്ല തിരക്കുള്ള ഒരു ഹോട്ടലിലെ ഒരു വെയിറ്റർ, അവൻ ഒരു പിന്നെ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുമെന്നറിയാമോ? അവന് 10, 15, 20 കിലോമീറ്റർ. ഈ നല്ല വെയിറ്റർമാരായിട്ട് നിൽക്കുന്നവർ അവരുടെ ഒക്കെ ശരീരപ്രകൃതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വലിയ അസുഖം വരുന്നില്ല, അവർ നല്ല നടപ്പാ. അപ്പം അതുപോലെ നമ്മുടെ യുവ നേതാവും അങ്ങനെ നടക്കാൻ ഇറങ്ങുകയാണ്. ഇതോടുകൂടി ഭാരതം രക്ഷപ്പെടുമെന്നാണ്, ഇന്ത്യ രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ കെ സി വേണുഗോപാൽ. കോൺഗ്രസ് രക്ഷപ്പെടും, കോൺഗ്രസ് രക്ഷപ്പെടും, രാജീവ് രക്ഷപ്പെടും. എനിക്കും ചിരി വന്നത് വേറെ തന്നെ. ഈ കെ സി വേണുഗോപാൽ പറഞ്ഞു, അപ്പം മാധ്യമപ്രവർത്തകർ ആരുണ്ട് പുള്ളിയോട് ചോദിച്ചു, ഇദ്ദേഹം പ്രസിഡന്റ് പിന്നെ ആകാത്തതെന്താ, പ്രസിഡന്റായിട്ട് നടന്നോടെ എന്ന്. അപ്പം പ്രസിഡന്റായിട്ട് നടന്നാൽ ഫുൾ ടൈം നടക്കാൻ പറ്റത്തില്ല. അതെ, അതുകൊണ്ട് പ്രസിഡന്റ് അല്ലാത്ത രാഹുൽ ഗാന്ധിക്ക് ഫുൾ ടൈം നടക്കാൻ പറ്റില്ല. അതിൽ ശ്രദ്ധിക്കാനാവില്ല എന്ന് പറയുന്നത്, ഈ നടത്തിയിൽ ശ്രദ്ധിക്കാനൊക്കില്ല പ്രസിഡന്റായി കഴിഞ്ഞാൽ. കാരണം ഒരുപാട് ജോലി തിരക്ക് ഭാരമാണ്, നമുക്കറിയാമല്ലോ. ചിലപ്പോൾ പിന്നെ പ്രസിഡന്റിന്റെ ഓഫീസ് വരെ പുള്ളിയുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതാണ് അതൊക്കെ കണ്ടുപിടിച്ച് പറയാനുള്ള കഴിവും ബുദ്ധിയും കെ സി വേണുഗോപാലിനെ ഉള്ളൂ. ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ പുള്ളി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്പർ കഴിവില്ലാത്ത ഒരാളിനെ പിടിച്ച് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആക്കാൻ പറ്റുമോ? അതാണ് കോൺഗ്രസിൽ ഇപ്പോൾ നമ്പർ 2 മാറിയത്. പിന്നെ അതെ, എൻ്റെ അഭിപ്രായത്തിൽ കെ സി വേണുഗോപാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നാണ്. കാരണം ഒരു കേരളീയൻ വരട്ടെ, ഒരു മലയാളി വരട്ടെ, ആദ്യമായിട്ട് നേരത്തെ ഒരു മലയാളി ആയിട്ടുണ്ട്, ഇപ്പൊ രണ്ടാമത് ഒരു മലയാളി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരട്ടെ, നല്ലതല്ലേ? കാരണം അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അദ്ദേഹത്തിന് പരിചയമുണ്ട്. സംഘടനാ ചുമതല ഉണ്ടായതുകൊണ്ട് അവിടെ ഒക്കെ പോയി പ്രശ്നങ്ങൾ തീർക്കുകയും അവിടങ്ങളിൽ പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടൊക്കെ ഇഴുകി ചേർന്ന് അവരോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച ഒരു പരിചയവും പാരമ്പര്യവും പുള്ളിക്കുണ്ട്. അല്ല, ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം അത് നേടിയെടുത്തു. അല്ലെ, വേണുഗോപാലിനും അല്പസ്വല്പം
ജോലി തിരക്കുണ്ടെങ്കിൽ ശശി തരൂര് മലയാളിയല്ലേ? ശശി തരൂരിന്റെ അത്രയും പിന്നെ അദ്ദേഹം ശശി തരൂർ എന്നൊക്കെ പറഞ്ഞ ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവല്ലേ? അദ്ദേഹത്തെ പിടിച്ച് ഈ കോൺഗ്രസ് പോലുള്ള ഒരു ചെറിയ ഒരു 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 പിന്നെ എത്ര 40-40 MP ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആക്കുന്നതും ഇതും പിന്നെ അദ്ദേഹം UN സെക്രട്ടറി ഒക്കെ വരെയായിരുന്ന ആളാണ്. തുല്യല്ലയോ ശശി തരൂരിനെ ആക്ഷേപിക്കുന്നതിന് തുല്യോ? അങ്ങനൊന്നും ആകാൻ പാടില്ല. KC വേണുപോലെ ആകുമ്പോൾ ഇത് ഇനി കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും, കേരളത്തെ മാത്രം പിന്നെ ഇട്ടാവട്ടത്ത് ഇത് ഒതുങ്ങുകയും ചെയ്യും. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ കേരളത്തിലെല്ലാം ഉള്ളോ? അപ്പൊ യാത്ര കഴിയുമ്പോ ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. KC വേണുപോലെ പറയുന്നത്. അപ്പൊ അത് എന്താ, അതെങ്ങനെയാണ് ഈ മാറ്റങ്ങൾ? എനിക്കൊന്ന് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയിലേക്ക് വരുമായിരിക്കും ചിലപ്പോൾ. ഓ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടായിരിക്കും. അങ്ങനെ പുള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാലേ അതങ്ങ് കേരളത്തിലേക്കും വരും. ഇപ്പൊ കഴിവിട്ട നേതൃത്വമാണ് കോൺഗ്രസിന്റെ. അപ്പൊ ഇനി പിന്നെ രാജ്യസഭയിലോ ലോക്സഭയിലോ വല്ലതും പോകണമെങ്കിൽ അവിടുത്തെ ഉള്ള നെഹ്റു കുടുംബത്തിന് കേരളത്തിൽ വന്ന് മത്സരിക്കാം. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്കും പെങ്ങൾക്കും അളിയനും ഒക്കെ കേരളത്തിൽ വന്ന് മത്സരിക്കാമല്ലോ. 20 സീറ്റ് ഇല്ലയോ? അവർക്ക് ആർക്ക് വേണേലും വന്ന് മത്സരിക്കാമല്ലോ. മത്സരിക്കുകയും ചെയ്യാം, ജയിക്കുകയും ചെയ്യാം. അടുത്ത പ്രാവശ്യം മിക്കവാറും 4 പേര് ഇവിടെ നിന്ന് മത്സരിക്കുമെന്നാണ്. അതെ അതെ, 4 പേര് ഇവിടെ വന്ന് മത്സരിക്കണം. കാരണം വേറെ മത്സരിച്ച് അവർക്ക് പാർലമെന്റിൽ പോകാൻ പറ്റത്തില്ല അത്രയൊക്കെ. അപ്പൊ അതിന്റെ പ്രസിഡന്റായിട്ട് KC വേണുഗോപാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി. അപ്പൊ അതായിരിക്കും അദ്ദേഹം പുള്ളി ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ തന്നെ ഒരു മാറ്റം, ലോകത്ത് തന്നെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം നടന്നു കഴിയുമ്പോൾ. നെഹ്റു കുടുംബത്തിലെ 4 പേര് കേരളത്തിൽ നിന്ന് മത്സരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാറ്റം തന്നെ ഉണ്ടാവും. അത് ചരിത്ര രേഖകളിൽ അത് നമുക്ക് പിന്നെ തങ്കലിപി കൊണ്ട് എഴുതി. അവർക്ക് ഷുഗർ സീറ്റ് ഉണ്ടെന്നാണ്. കാരണം ഈ നമ്മുടെ പിന്നെ വയനാട് പോലെ ഷുഗർ സീറ്റ് ഉണ്ട്. ഇപ്പോൾ സോണിയയ്ക്കോ രാഹുലിനോ പ്രിയങ്കയ്ക്കോ സോണിയയ്ക്കോ എന്ന പിന്നെ മാവേലിക്കലൊന്നും പറ്റത്തില്ല. കാരണം കുടുങ്ങി സുരേഷ് സംവരണം അത് നാലെണ്ണം എടുക്കുമല്ലോ. വധേരയുണ്ട് അതോ നാലെണ്ണം? അപ്പൊ രാഹുൽ ഗാന്ധി, സോണിയ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധി, ഗാന്ധിമാര് തന്നെ മൂന്ന് പേര്. പിന്നെ വധേര ഗാന്ധി. അപ്പൊ അത് നാല് പേര്. അപ്പം 4 പേർക്കുള്ള സീറ്റ് മിക്കവാറും ഈ കേരളത്തിൽ തന്നെ. കാരണം UDFന് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് കേരളത്തിലല്ലേ? അതെ, ഒരൊറ്റ സീറ്റ് കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് മാത്രമാണല്ലോ പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബാക്കി UDFന്റെ കൈവശമുള്ള ഏത് സീറ്റിലും അവർക്ക് മത്സരിക്കാം. പിന്നെ ലീഗ് വിട്ടു കൊടുക്കത്തില്ല കേട്ടോ. ലീഗ് വേണ്ട, അത് വേണ്ട. രണ്ട് സീറ്റ് ശരി, ആ രണ്ട് സീറ്റ് വെച്ചോട്ടെ. ബാക്കി ബാക്കി 19 രണ്ട് പോയ കഴിഞ്ഞ് ബാക്കി 17 പിന്നെ ഒരെണ്ണം മാണി ഗ്രൂപ്പിന്റെ. അപ്പൊ ബാക്കി 16. ഈ 16 സീറ്റിലെ ഏത് വേണേലും മത്സരിക്കാമല്ലോ. 16 സീറ്റിലെ 4 എണ്ണമല്ലേ അവർ ചോദിക്കുന്നുള്ളൂ. അതെ, അതിനെന്ത് ഇത്ര പ്രയാസം? ബാക്കി 12 എണ്ണം വീണ്ടും കിടക്കുന്നു, കിടക്കില്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ യാത്ര കഴിയുമ്പോൾ 24 തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനം ആരംഭിക്കുക, 4 സീറ്റ് മാറ്റിവെക്കുക. തീർച്ചയായിട്ടും കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് രക്ഷപ്പെടാൻ ഏക മാർഗം അത് തന്നെയാണ്. KC വേണുഗോപാലും പറഞ്ഞത് തന്നെയാണ്.